ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആത്മമിത്രം ബ്രദറൻ മീഡിയയിലെ ഡെയിലി ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാ മാന്യ സ്നേഹിതന്മാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനവും അറിയിച്ചു കൊള്ളുന്നു. ഇന്നത്തെ ധ്യാനത്തിനായിട്ട് തിരഞ്ഞെടുത്ത വേദഭാഗം 130-ാം സങ്കീർത്തനം. അതിൻ്റെ ചില വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. യഹോവേ, ഞാൻ ആഴത്തിൽ നിന്ന് അവിടത്തോട് നിലവിളിക്കുന്നു. കർത്താവേ, എൻ്റെ ശബ്ദം കേൾക്കണമേ. അവിടുത്തെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. യഹോവേ, അവിടുന്ന് അകൃത്യങ്ങളെ കണക്കിലെടുത്താൽ യഹോവേ ആര് നിലനിൽക്കും? അവിടുത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ പക്കൽ വിമോചനം ഉണ്ട്. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു. അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. വളരെ മനോഹരമായ ഒരു സങ്കീർത്തനമാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. 130-ാം സങ്കീർത്തനത്തെ ഒന്ന് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ നിലവിളിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു ദേവദാസനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. അതിന് എന്തിനു വേണ്ടിയാണ്? കർത്താവിൽ നിന്ന് ദയ ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് സങ്കീർത്തനകാരൻ. ദൈവമേ, അവിടുത്തെ ദയ ഞങ്ങളോട് ഉണ്ടാകണം എന്ന് പ്രാർത്ഥിക്കുന്നു, ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പിന്നെ രണ്ടാമത് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്, ദൈവം ഞങ്ങളുടെ പാപങ്ങളെയൊക്കെ ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ, അത് മാത്രമല്ല, അവസാനം നമുക്ക് ദൈവത്തിൽ പ്രത്യാശ വെക്കുന്ന ഒരു ദേവദാസനെ കാണുവാൻ സാധിക്കും. അങ്ങനെ ഈ 130-ാം സങ്കീർത്തനത്തെ നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കാം. 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങൾ ദൈവത്തിൽ നിന്നുള്ള ദയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 3-ഉം 4-ഉം വാക്യങ്ങളിൽ ദൈവം പ്രാർത്ഥന കേട്ട് ക്ഷമ നൽകുമെന്നുള്ള ഒരു നിശ്ചയത്തെ കാണിക്കുന്നു. അതുമാത്രമല്ല, 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിലുള്ള പ്രത്യാശ, യഹോവയിലുള്ള പ്രത്യാശയെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവമക്കളെ, നാം ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടവരാണ്, അല്ലെങ്കിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് ധൈര്യം ഉണ്ട്. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അതുമാത്രമല്ല, ഏത് സമയത്തും പ്രാർത്ഥിക്കണമെന്നാണ് ദൈവത്തിൻ്റെ കൽപ്പന. ദൈവനെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് നിരന്തരമായി പ്രാർത്ഥിക്കണമെന്നാണ്. പ്രേ വിത്തൗട്ട് സീസിങ്, വിത്തൗട്ട് ഇൻ്റർവൽ വി ഹാവ് ടു പ്രേ. നമ്മുടെ ആവശ്യങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിൽ വെച്ച് ദൈവത്തോട് അപേക്ഷിക്കുന്നത് ദൈവത്തിന് പ്രസാദമുള്ള ഒരു കാര്യം തന്നെയാണ്, നാം ചെയ്യേണ്ടതും ആവശ്യമായ കാര്യമാണ്. 1-ഉം 2-ഉം വാക്യങ്ങളിൽ യഹോവേ, ഞാൻ ആഴത്തിൽ നിന്ന് അവിടത്തോട് നിലവിളിക്കുന്നു. കർത്താവിൻ്റെ ശബ്ദം കേൾക്കണമേ, അവിടുത്തെ ചെവി എൻ്റെ യാതനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ഈ സങ്കീർത്തനകാരൻ്റെ പ്രാർത്ഥനയുടെ ഒരു പ്രത്യേകത, അവൻ ആഴത്തിൽ നിന്ന് വിളിക്കുകയാണ്. വളരെ 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 തൻ്റെ ദുഃഖങ്ങളും പ്രയാസങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ പകരുകയാണ്. വളരെ ആഴത്തിൽ നിന്ന് വിളിക്കുന്നത്, ഹൃദയത്തിൻ്റെ അന്തരംഗത്തിൽ നിന്ന് ഈ സങ്കീർത്തനക്കാരൻ നിലവിളിക്കുന്നു, ദൈവത്തോട് നിലവിളിക്കുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. അതുമാത്രമല്ല, കർത്താവിനോട് അപേക്ഷിക്കുകയാണ്, എൻ്റെ ശബ്ദം കേൾക്കണമേ, അവിടുത്തെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണം. എൻ്റെ ശബ്ദം കേട്ട് അവിടുത്തെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമെന്ന് പറയുന്നത് കാണുവാനായിരിക്കും. ദൈവമേ, നീ എന്നോട് കരുണ ചെയ്യണം, നീ എന്നോട് ദയ ചെയ്യണം. എൻ്റെ ബലഹീനതകൾ കണക്കിടാതെ, എൻ്റെ പാപങ്ങൾ കണക്കിടാതെ നീ എന്നോട് എൻ്റെ പ്രാർത്ഥനയ്ക്ക് ചെവി ചായ്ക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ആദ്യമേ പറയുന്നു. അതിനുശേഷം നമുക്ക് കാണുവാൻ കഴിയുന്നത് 3-4 വാക്യങ്ങളിൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും, യഹോവേ, അവിടുന്ന് അകൃത്യങ്ങളെ കണക്കിലെടുത്താൽ യഹോവേ ആര് നിലനിൽക്കും? അവിടുത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ പക്കൽ വിമോചനമുണ്ട്. യഹോവേ, കർത്താവായ ദൈവം നമ്മുടെ അകൃത്യങ്ങളും പാപങ്ങളൊക്കെ കണക്കിലെടുത്താൽ നമുക്ക് യഹോവയുടെ സന്നിധി നിൽക്കുവാനായിട്ട് കഴിയുകയില്ല. ആര് നിലനിൽക്കും? ആര് നിലനിൽക്കും? ആർക്കും നിലനിൽക്കുവാനായിട്ട് കഴിയില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ പരിശുദ്ധനായ, വിശുദ്ധനായ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുവാനായിട്ട് ആർക്കും കഴിയില്ല. എന്നാൽ കർത്താവായ ദൈവം നമ്മെ സ്നേഹിച്ച സ്നേഹനിമിത്തം തൻ്റെ ഓമനകുമാരനായ കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് വേണ്ടി നൽകി.
കാൽവരി ക്രൂശിൽ ഞങ്ങൾ മരിക്കേണ്ടടുത്ത്, നാം ഓരോരുത്തരും മരിക്കേണ്ട സ്ഥാനത്ത് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ ചുമന്നുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മരിച്ചു. അങ്ങനെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആ പാപ ബലി മുഖാന്തരം, അതിൽ വിശ്വസിച്ചത് മുഖാന്തരം നമുക്ക് ദൈവത്തിൻ്റെ സ്ഥലം നിൽക്കുവാനുള്ള ഒരു ധൈര്യം ലഭിക്കുവാനായിട്ടിടയായി. അതുമാത്രമല്ല, അവിടുത്തെ ഭയപ്പെടുവാൻ തക്കവണ്ണം അവിടുത്തെ പക്കൽ വിമോചനമുണ്ട്. ദൈവത്തിൽ നിന്നാണ് നമുക്ക് വിമോചനം ലഭിക്കുന്നത്, ദൈവമാണ് നമുക്ക് വിമോചനം നൽകുന്നത്. അപ്പോൾ ഒരു കോൺഫിഡൻസ്, ഒരു നിശ്ചയവും ഒരു ആത്മധൈര്യവും സങ്കീർത്തനക്കാരന് ഉണ്ട് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. കർത്താവിൽ വിശ്വസിച്ചിരിക്കുന്ന ഓരോ ദൈവമക്കൾക്കും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ദൈവം കേട്ട് ഉത്തരമുള്ളുന്ന ഒരു വിശ്വാസം, ഒരു കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. കർത്താവിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് അത് ലഭിച്ചുവെന്ന് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവിൻ. ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ. അവസാനമായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ആ സങ്കീർത്തനക്കാരനെയാണ് കാണുവാൻ കഴിയുന്നത്. 5 മുതലുള്ള വാക്യങ്ങൾ നോക്കുക. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവിടുത്തെ വചനത്തെ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അതുകൊണ്ട് ഞാനെന്ന് പറയുമ്പോൾ എൻ്റെ ദേഹി ദേഹം ആത്മാ മുഴുവനുമായിട്ട്, അതുകൊണ്ടാണ് അവിടെ അടുത്ത ഭാഗത്തിൽ കാണുന്നത് എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചു. ദൈവത്തിൻ്റെ വചനം, ദൈവം നൽകിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അതുമാത്രമല്ല, ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു, അവിടുന്ന് സകലവും നിവർത്തിക്കുന്നവനായ ദൈവമാകുന്നു. ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു, അതുമാത്രമല്ല എൻ്റെ ഉള്ളവും എൻ്റെ ഹൃദയവും മനസ്സും ഒക്കെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഉത്തരമൊള്ളുന്ന യഹോവയിലേക്ക് പൂർണ്ണമായിട്ട് അർപ്പിച്ചുകൊണ്ട് ഞാൻ കാത്തിരിക്കുകയാണ് എന്ന് നമ്മൾ വേറെ ഒരു ആരോഹണ ഗീതത്തിൽ നമുക്ക് നമ്മളിങ്ങനെ കണ്ടല്ലോ. 123-ാമത്തെ സങ്കീർത്തനം ആരോഹണ ഗീതത്തിൽ 2-ാം വാക്യത്തിൽ വായിക്കുന്ന ഇങ്ങനെയാണ്, ദാസന്മാരുടെ കണ്ണുകൾ യജമാനൻ്റെ കൈകളിലേക്കും ദാസിയുടെ കണ്ണുകൾ യജമാനത്തിയുടെ കൈകളിലേക്കും എന്നപോലെ ഞങ്ങളുടെ കണ്ണുകൾ ഞങ്ങളുടെ ദൈവമായ യഹോവയിലേക്ക് അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യുവോളം നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് രക്ഷ, അല്ലെങ്കിൽ ദൈവം നമ്മോട് കൃപ കാണിക്കുന്നത് വരെ കർത്താവിനോട് പ്രാർത്ഥിച്ചു. അതുപോലെ ഈ സങ്കീർത്തനക്കാരൻ ഇവിടെ പറയുന്നത്, ഞാൻ യഹോവയ്ക്കായി കാത്തിരിക്കും, എൻ്റെ ഉള്ളം കാത്തിരിക്കുന്നു, അവിടുത്തെ വചനത്തിൽ ഞാൻ പ്രത്യാശ വച്ചിരിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തിൽ, ദൈവത്തിൻ്റെ വാക്കിൽ, ദൈവത്തിൽ പ്രത്യാശ വെക്കണം. നമ്മുടെ പ്രത്യാശ എവിടെയായിരിക്കുന്നു? ഈ രാവിലെ സമയത്ത് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ പ്രത്യാശ മുഴുവനും കർത്താവായ ദൈവത്തിൽ തന്നെ ആയിരിക്കണം. അവിടെ ഒരു ഉപമ, ഒരു മെറ്റഫോർ കാണുവാനായിട്ട് സാധിക്കുന്നത് 6-ാമത്തെ വാക്യത്തിൽ. എങ്ങനെയാണ് ഈ കാത്തിരിക്കുന്നത്? ഉഷസ്സിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ, ഉഷസ്സിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ പ്രത്യാശയോടെ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. കാവൽക്കാർ ഉഷസ്സിനായി കാത്തിരിക്കുന്നു അല്ലേ? രാത്രി കാവൽക്കാരെ കുറിച്ചാണ് പറയുന്നത്. രാത്രിയിൽ കാവൽ ചെയ്യുന്ന ആൾക്കാർ ഉറക്കം ഇല്ലാതെ, അല്ലെങ്കിൽ ഉറക്കമിളച്ചുകൊണ്ട് അവർ കാത്തിരിക്കുന്നവർ, അവരെന്താണ് എപ്പോൾ രാവിലെയാകും എന്ന് പറയുമ്പോൾ, രാവിലെ കഴിയുമ്പോൾ അവർക്ക് പോകാം, പോയിട്ട് അവർക്ക് ഉറങ്ങുവാനായിട്ട് കഴിയും, ഒന്ന് വിശ്രമിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ ഉഷസ്സിനായി കാത്തിരിക്കുന്ന, രാവിലെ എപ്പോഴാകുമെന്ന് കാത്തിരിക്കുന്ന കാവൽക്കാരുണ്ട്. അവരെക്കാൾ ഞാൻ പ്രത്യാശയോടെ എൻ്റെ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. എത്ര ആഗ്രഹത്തോടുകൂടിയാണ് സങ്കീർത്തനക്കാരൻ അത് പറയുന്നത്. ഉഷസ്സിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ, അത് 2 പ്രാവശ്യം പറയുന്നുണ്ട് ആ വാക്യം, ഉഷസ്സിനായി കാത്തിരിക്കുന്ന കാവൽക്കാരെക്കാൾ പ്രത്യാശയോടെ എൻ്റെ ഉള്ളം യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. നാം ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കണം അല്ലേ? യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 40-ാം അധ്യായത്തിൽ പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകനെ പോലെ പറന്നുയരും. യഹോവയെ കാത്തിരിക്കുന്നവർക്കാണ് അത് ലഭിക്കുന്നത്. ആ ഭാഗ്യം ലഭിക്കുന്നത് യഹോവയ്ക്കായി കാത്തിരിക്കുന്നവർക്കാണ്. അതുകൊണ്ട് 7-ാമത്തെയും 8-ാമത്തെയും വാക്യത്തിൽ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറഞ്ഞുകൊണ്ട് അത് അവസാനിപ്പിക്കുന്നു, ഇസ്രായേലെ യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക,
യഹോവയുടെ പക്കൽ കൃപയും അവിടുത്തെ പക്കൽ സമൃദ്ധമായ വീണ്ടെടുപ്പുണ്ട്. അവിടുന്ന് ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. അപ്പോൾ ഇസ്രായേലിനോട് പറയുകയാണ്, ദൈവജനത്തോട് സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ഞാൻ ആ യഹോവയിൽ പ്രത്യാശ വച്ചിരിക്കുന്നു, ഞാൻ ആ യഹോവയ്ക്കായി കാത്തിരിക്കുന്നു. അതുകൊണ്ട് ഇസ്രായേലെ, പ്രിയപ്പെട്ട ദൈവജനമേ, യഹോവയിൽ പ്രത്യാശ വെച്ചുകൊള്ളുക. യഹോവയുടെ പക്കൽ എന്തുണ്ട്? കൃപയും വീണ്ടെടുപ്പുമുണ്ട്. അതെങ്ങനത്തെ വീണ്ടെടുപ്പാണ്? സമൃദ്ധമായ വീണ്ടെടുപ്പ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആ വീണ്ടെടുപ്പ് ലഭിച്ചു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണ അടക്ക പുനരുത്ഥാനത്താൽ നമുക്ക് ആ വീണ്ടെടുപ്പ് ലഭിക്കുവാനായിട്ടിടയെ. അതുകൊണ്ടാണ് പറയുന്നത് സമൃദ്ധമായ വീണ്ടെടുപ്പ്. ആരൊക്കെയാണ്, ആര്, എപ്പോൾ, എത്ര പേർ കർത്താവായ യേശു ക്രിസ്തു വിശ്വസിച്ച, കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിക്കുന്നു, അവർക്കെല്ലാവർക്കും സമൃദ്ധമായ ഒരു വീണ്ടെടുപ്പ് ലഭിക്കുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരിക. അതുകൊണ്ട് 8-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നമ്മുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞുകൊണ്ട്, ദൈവത്തോട് മാപ്പിരന്നുകൊണ്ട്, ക്ഷമയാചിച്ചുകൊണ്ട്, ദൈവത്തിൽ തന്നെ പ്രത്യാശ വയ്ക്കുക. എൻ്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെ കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ പാപങ്ങളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റുപറയുക. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. കർത്താവായ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയിൽ കടന്നു പോവുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും കൂട്ടായ്മയിൽ ആചരിക്കുകയും ചെയ്യുന്നവർ, നിങ്ങൾ പാപത്തിലാണെങ്കിൽ, നിങ്ങളൊരു ജഡീക ജീവിതം നയിക്കുന്നുവെങ്കിൽ, ദൈവത്തിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ പാപങ്ങളെ കർത്താവിനെ ഏറ്റു പറയുക, ദൈവത്തിൻ്റെ സന്നിധിയിലേ കടന്നു പോയി ദൈവത്തിൻ്റെ കൃപയ്ക്കും ദയയ്ക്കും വീണ്ടെടുപ്പിനുമായി പ്രാർത്ഥിക്കുക. ആ ദൈവം നിങ്ങളുടെ പാപങ്ങളെ ക്ഷമിച്ച് പിന്നെയും വിശുദ്ധ ജീവിതം നയിക്കുവാനായിട്ട് ദൈവം പ്രാപ്തരാക്കും. കാരണം ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. നമ്മൾ എന്തെങ്കിലും പാപങ്ങളുണ്ടെങ്കിൽ ആ ദൈവത്തോട് ക്ഷമയാചിച്ചുകൊണ്ട് പിന്നെയും ആ പാപങ്ങൾ ചെയ്യാതെ ആ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിർമ്മലതയോടും നിഷ്കളങ്കതയോടും കൂടെ ജീവിക്കുക. അതിന് ദൈവം സഹായിക്കട്ടെ. ദേവദാസൻ ഇസ്രായേലിനോട് പറയുന്നത് ഇങ്ങനെയാണ്, ഇസ്രായേലിനെ അവൻ്റെ അകൃത്യങ്ങളിൽ നിന്നൊക്കെയും വീണ്ടെടുക്കും. ദൈവജനത്തെ ദൈവം സ്നേഹിക്കുന്നു. ദൈവജനം പാപം ചെയ്തു പോയാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വന്ന് ക്ഷമയാചിച്ച് പിന്നെയും പാപം ചെയ്യാതെ മുന്നോട്ട് പോകുവാൻ ദൈവം സഹായിക്കും. അതുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഹൃദയത്തിൻ്റെ ആഴത്തു നിന്ന് തന്നെ ദൈവത്തോട് നിലവിളിക്കാം. ദൈവത്തിൻ്റെ കൃപയ്ക്കായി ആചിക്കാം, ദൈവത്തിൻ്റെ കരുണയ്ക്കായി ആചിക്കാം. അതെങ്ങനെ? വിശ്വാസത്തോടെ, ഒരു വലിയ കോൺഫിഡൻസോട്, ദൈവം നമ്മളെ ക്ഷമിക്കും എന്നുള്ള ആ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കടന്നു വരിക. അതുമാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രത്യാശയോടെ ആയിരിക്കാം. യഹോവയ്ക്കായി കാത്തിരിക്കുക. യഹോവ നമുക്ക് വേണ്ടി ചെയ്യാൻ പോകുന്ന അത്ഭുത കാര്യങ്ങൾ, വൻകാര്യങ്ങൾ, അത് പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കാം. ദൈവത്തിൻ്റെ സന്നിധിയിൽ എപ്പോഴുമായിരിക്കാം. അതിന് ദൈവം ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.